ഹായ് ഫ്രണ്ട്സ് ഞാൻ നിർഷാദ് കൊട്ടപ്പുറമാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് നിലവിലെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സിറ്റുവേഷൻ എപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് അപേക്ഷ വിളിക്കുക എപ്പോഴാണ് ഡിഗ്രികൾ ആരംഭിക്കുക പി ജികൾ ആരംഭിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് കമൻറ്റ് ചെയ്യാറുമുണ്ട് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും പുതിയ വീഡിയോകൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ചാനൽ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും ഒന്ന് ഇനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഫോൺ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ കമൻറ്റിലൂടെയൊക്കെ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ്റെ അപേക്ഷ വിളിക്കുന്ന സമയത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോഴും പല കുട്ടികളും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നിലവിലെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിലവിൽ കോഴ്സുകളൊന്നും കണ്ടക്ട് ചെയ്യുന്നില്ല പുതിയ അഡ്മിഷനുകളൊന്നും എടുക്കുന്നില്ല ഇപ്പം നിലവിൽ ഡിഗ്രികളിലേക്കോ പി ജികളിലേക്കോ ഒന്നും കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് പുതിയ അഡ്മിഷനൊന്നും തന്നെ നടത്തിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് യു ജി സിയിൽ ചില ഫയലുകൾ കിടക്കുകയും കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ നടത്തി കൊണ്ടുപോകാനുള്ള അനുമതി യു ജി സി നൽകാത്തതുമാണ് കാരണം അപ്പം നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ പി ജി വിദ്യാർത്ഥികളുടെയും കോഴ്സുകൾ നടന്നു പോകുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെയുള്ള സംശയം ഈ പ്രശ്നം തീർന്ന് ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നിലവിലെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിന് ഈ വർഷവും കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അവർ അഡ്മിഷൻ വിളിക്കാൻ സാധ്യതയില്ല കാരണം യു ജി സി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഒരു അനുകൂലമായ തീരുമാനം നൽകിയിട്ടില്ല നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ റെഗുലറായിട്ട് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇല്ലാത്ത മറ്റെന്തെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവരോ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അത്തരത്തിലുള്ള ആളുകളൊക്കെ നിലവിൽ രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ചൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമായിരുന്നു വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യു ജി സിയുടെ നിയന്ത്രണത്തിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ കീഴിൽ കാലിക്കറ്റ് സർവകലാശാല നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൺസിഡർ ചെയ്ത് നടത്തുന്ന ഒരു വിഭാഗമായിരുന്നു വിദൂര വിദ്യാഭ്യാസം വിദ്യാഭ്യാസ വിഭാഗം നമ്മുടെ സർവകലാശാലയിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ പോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു വിദൂര വിദ്യാഭ്യാസ വിഭാഗം അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ നടത്തിയിരുന്ന പല കോഴ്സുകളും ലാബ് ഓറിയന്റഡ് അല്ലാത്ത പല കോഴ്സുകളും കാലിക്കറ്റ് സർവകലാശാല ഡിസ്റ്റൻസ് വിഭാഗത്തിൽ നടത്തിയിരുന്നു മാത്രമല്ല കാലിക്കറ്റ് സർവകലാശാലയുടെ റെഗുലർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അതേ സിലബസ് അതേ സൗകര്യങ്ങൾ അതുപോലെ തന്നെ അതേ സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്നും കിട്ടിയിരുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ നിന്ന് ഒരു ഡിഗ്രി ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സാധാരണ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മറ്റു വിദ്യാർത്ഥികൾ ഡിഗ്രി ചെയ്ത് ഇറങ്ങിയ വിദ്യാർത്ഥികളെ പോലെ തന്നെയുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു അവരുടെ മുന്നോട്ടുള്ള ജോലി ആവശ്യങ്ങൾക്കും പഠന കാര്യങ്ങൾക്കൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ുടെ ചില നിയന്ത്രണങ്ങൾ വന്നത് കാരണം കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടുപോകുന്നില്ല ഇപ്പം കാലിക്കറ്റ് സർവകലാശാല കഴിഞ്ഞ വർഷവും അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് മറ്റൊരു മോഡായിട്ടുള്ള സർവകലാശാലയുടെ മറ്റൊരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു മോഡാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും രണ്ടാണ് ഇത് തന്നെ അറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൈവറ്റ് രജിസ്ട്രേഷനും എന്നുള്ളതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്ന് തന്നെ ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് സർവകലാശാല നടത്തുന്നതല്ല ഡയറക്റ്റ് യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു വിഭാഗവും ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷനേക്കാളും ഒന്നുകൂടി അവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അപ്പോൾ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് രജിസ്ട്രേഷൻ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ കാലിക്കറ്റ് സർവകലാശാല നടത്തുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷനേക്കാളും ഒന്നുകൂടി പ്രിവിലേജ് കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ ആയിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്തിരുന്നത് അപ്പം നിലവിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഡ്മിഷനൊക്കെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അറിവിലേക്കാണ് പ്രധാനമായിട്ടും ഞാൻ ഈ കാര്യം പറയുന്നത് കാരണം കാലിക്കറ്റ് സർവകലാശാലയുടെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റെഗുലറായിട്ട് പോയി ഡിഗ്രിയും മറ്റും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ അങ്ങനെ സാധിക്കില്ല എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇഗ്നോ ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നിന്ന് നിങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഓപ്പൺ സർവകലാശാലയാണ് ഈ ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ യു ജി സിയുടെ അംഗീകാരമുള്ള ഡിഗ്രികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതിൽ ഒരുപാട് ഡിഗ്രികൾക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അംഗീകാരമുണ്ട് പല കോഴ്സുകൾക്കും അതിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകാരമുണ്ട് അതുപോലെ തന്നെ പി എസ് അംഗീകാരമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അല്ലെങ്കിൽ ഓപ്പൺ വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിഗ്രി വരുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇഗ്നോയുടെ ഒക്കെ അഡ്മിഷൻ സമയം കഴിയുകയും ചെയ്യും കലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കലിക്കറ്റ് സർവകലാശാല അത് കോൾ ഫോർ ചെയ്യാത്ത ഒരു ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഡിസൻസ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയൂ എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഈ ഇഗ്നോ പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓപ്പൺ സർവകലാശാലകളുടെ കീഴിലുള്ള ഡിഗ്രികൾ ചൂസ് ചെയ്യാനും അവിടുത്തെ അഡ്മിഷൻ സമയമാണ് നിലവിലിപ്പോൾ ആ അഡ്മിഷനിലേക്ക് ആ ഡിഗ്രികളിലേക്ക് പോകാനും ശ്രമിക്കണം കാരണം നമ്മൾ ഇവിടെ കാത്തിരുന്നാൽ ചിലപ്പോൾ അത് നിരാശയായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത്തരം ഇഗ്നോ പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കേരളത്തിനകത്തൊക്കെ കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇഗ്നോയുടെ കോഴ്സും അതിൻ്റെ ക്ലാസ്സും പ്ലസ് ചില നല്ല കോഴ്സുകളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ അല്ലെങ്കിൽ ഡിപ്ലോമകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ റെഗുലർ മോഡ് പോലെ നമുക്ക് പോയി പഠിക്കുകയും അതിൻ്റെ കൂടെ ഇഗ്നോടെ ഡിഗ്രിയൊക്കെ എടുക്കാൻ നമ്മൾ ശ്രമിക്കുക അതിൻ്റെ അഡ്മിഷൻ്റെ സമയമാണ് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിൽ പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ അഡ്മിഷനൊക്കെ വിളിക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് തരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഈ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്